പറയാൻ പോകുന്നത് സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമ്മൾ നിസ്സാരമായി കരുതുന്നതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് സമയം. സമയത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കാത്തവർ എന്നും പരാജയപ്പെട്ടു പോകുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്താണെന്ന്. ഒരാൾ പറഞ്ഞ സ്വപ്നം, മറ്റൊരാൾ രത്നങ്ങളെന്ന ഉത്തരം പറഞ്ഞു. പക്ഷെ ഗുരു ഈ ഉത്തരങ്ങൾ കൊണ്ട് തൃപ്തനായില്ല. സമയമാണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് അദ്ദേഹം അവരെ പറഞ്ഞു മനസ്സിലാക്കി. അതെ, ഈ അമൂല്യമായ സമയത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നവരാണ് എല്ലായിടത്തും മുന്നിട്ട് നിൽക്കുന്നത്. അവരാണ് ഉയരത്തിന്റെ കൊടുമുടിയിലെത്തുന്നത്. രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രിക്കും സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന മുഖ്യമന്ത്രിക്കും മൺമറഞ്ഞുപോയ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൾ കലാമിനും നമ്മൾക്കും എല്ലാം 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം. ഓർക്കുക, കൈവിട്ട ആയുധവും പറഞ്ഞ വാക്കും പോയ സമയം ഒരിക്കലും തിരികെ കിട്ടില്ല. സമയവും തിരമലയും ആരും കാത്തു നിൽക്കുകയുമില്ല. ധനികനും ദരിദ്രനും ഒരേപോലെ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് സമയമാണ്. നമ്മൾ ഒരു ദിവസം സമയത്തോട് എത്രത്തോളം പൊരുതുന്നോ അത്രത്തോളം അന്ന് രാത്രിയിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. ഒന്നും നാളെ മാറ്റിവെക്കാതെ സമയത്തിന് അനുസരിച്ച് ചെയ്താൽ വിജയം നമ്മളെ തേടി വരും. വിജയം നമ്മളെ തേടി വരും. അതുകൊണ്ട് സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും മുന്നേറുക. നന്ദി.